കോഴിക്കോട് ആർ എസ് എസ് നേതാക്കൾ സംഘടിപ്പിച്ച പരിപാടിയിൽ കെ എൻ എ ഖാദർ പങ്കെടുത്തതിനെതിരെ എം കെ മുനീർ പാർട്ടി നയത്തിന് എതിരായ നടപടിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. സാഹചര്യം എങ്ങനെയുണ്ടായി എന്നത് പാർട്ടി ചർച്ച ചെയ്യുമെന്നും മുനീർ പറഞ്ഞു. ഉള്ള സമീപനം എൻ്റെ പിതാവ് പറഞ്ഞു തന്നെയാണ്, ബഹ്റിൽ മുസ്ലിം ലീഗിട്ട് നമസ്കരിച്ചാലും ആർ എസ് എസ്സുകാരനെ വിശ്വസിക്കരുത്. ഈ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് പാർട്ടി ചർച്ച ചെയ്യും. അനുമതി വാങ്ങിയതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ഞങ്ങളുടെ ഉന്നതാധികാര സമിതിയിൽ അനുമതി വാങ്ങിയിട്ടില്ല. പക്ഷേ ആർ എസ് 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 ഡി പി ഐ സംഘർഷം അവർ പരസ്പര പൂരകമാണ്. എസ് ഡി പി ഐയും ആർ എസ് എസും രാജ്യത്തിന് അപകടമാണ്. അതാണ് മുസ്ലിം ലീഗിൻ്റെ നയം. ആ നയത്തിൽ നിന്നും വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നേതൃത്വം അന്വേഷിക്കും. ഈ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ പാർട്ടി നയത്തിനെതിരാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ലീഗ് നയത്തിനെതിരാണ് ഈ ഇതിൽ സംബന്ധിച്ചത്. വളരെ ഗൗരവമായി പാർട്ടി ചർച്ച ചെയ്യും. സന്ദീപ് തോമസ് ഉച്ചേരിക്കാണ് കോഴിക്കോട് നിന്ന്. സന്ദീപ്, കെ എൻ എ ഖാദർ ആർ എസ് എസ് പരിപാടിയിൽ പങ്കെടുത്തുവെന്ന വാർത്തയ്ക്ക് താഴെ ഏറ്റവും കൂടുതൽ പേർ കമൻറ്റ് ചെയ്തത് സി എച്ച് മുഹമ്മദ് കോയുടെ ഈ വാചകങ്ങളായിരുന്നു. അതാണ് എം കെ മുനീർ തന്നെ ഇപ്പോൾ പറഞ്ഞതും സ്നേഹവും സാഹോദര്യവും ഒക്കെയാണ് കെ എൻ എ താൻ പറഞ്ഞത് എന്ന കെ എൻ എ ഖാദറിൻ്റെ വാദം ലീഗ് കേൾക്കുന്നില്ല എന്ന് തന്നെയാണ്. ശ്രാവൺ, തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കെ എൻ എ ഖാദർ പല വിശദീകരണവും നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ലീഗ് നേതൃത്വത്തിന് തൃപ്തികരമല്ല എന്നാണ് എം കെ മുനീറിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുന്നത്. മുനീർ വളരെ കടുത്ത രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഏതായാലും കെ എൻ എ ഖാദറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പരന്ന വായനയുള്ള വ്യക്തിയാണ്. നേരത്തെ സി പി ഐയുടെ സംസ്ഥാന നേതാവായി പ്രവർത്തിച്ചിട്ടുണ്ട്, എ വൈ എഫിൻ്റെ നേതാവായിരുന്നു, ഒരുപാട് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ശേഷമാണ് അദ്ദേഹം മുസ്ലിം ലീഗിൽ വരുന്നു, നേതാവാകുന്നു, മൂന്ന് വട്ടം എം എൽ എ ആകുന്നു. ഇതൊക്കെയാണെങ്കിൽ പോലും മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക നയത്തിന് വിരുദ്ധമായ രീതിയിലാണ് കെ എൻ എ ഖാദർ ഇടപെട്ടത് എന്നുള്ള വിമർശനം തന്നെയാണ് മുനീർ മുന്നോട്ട് വയ്ക്കുന്നത്. പാർട്ടിയുടെ ഉന്നതാധികാര സമിതിയുടെ അനുമതിയോടുകൂടിയല്ല ഇത്തരമൊരു സമീപനം എടുത്തതെന്ന് പറയുന്നു. ഇന്ന് രാവിലെ നമ്മൾ വിശദമായി തന്നെ കെ എൻ എ ഖാദറിൻ്റെ പ്രതികരണം നൽകിയിരുന്നു. അതിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്നത് മുസ്ലിം ലീഗിന് ഭിന്നമായ ഒരു നിലപാടും ആർ എസ് എസിനെ കുറിച്ച് തനിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആർ എസ് എസിനെ കുറിച്ചുള്ള ലീഗിൻ്റെ നിലപാടിന് വിരുദ്ധമായ നടപടിയായിപ്പോയി കെ എൻ എ ഖാദറിൻ്റെ ഇന്നലത്തെ ആ ഒരു ചടങ്ങിലെ പങ്കാളിത്തം സാന്നിധ്യം എന്നുള്ളതാണ് ലീഗിൻ്റെ വിമർശനം. അല്പസമയത്തിനകം തന്നെ സാധിക്കില്ല തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും വയനാട്ടിൽ മാധ്യമപ്രവർത്തകരെ കാണുന്നുണ്ട്, പാർട്ടിയുടെ നിലപാട് പ്രഖ്യാപിക്കാൻ അവിടെ വിശദീകരിക്കും. ഏതായാലും കെ എൻ എ ഖാദറിനോട് വിശദീകരണം ചോദിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരുപക്ഷേ ഇതൊരു നടപടിയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂരിൽ തോറ്റ ശേഷം പാർട്ടിയിൽ ഒരു പരിധിവരെ അസംതൃപ്തനാണ് കെ എൻ എ ഖാദർ എന്നാണ് ലീഗ് വൃത്തങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്ന കാര്യം. നേരത്തെ തന്നെ വേങ്ങര തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടം മുതൽ തന്നെ പാർട്ടി നേരത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി വളരെ അടുപ്പത്തിലായിരുന്ന കെ എൻ എ ഖാദറിനെ സംബന്ധിച്ച് വേങ്ങര തെരഞ്ഞെടുപ്പിൽ അതിനുശേഷമുണ്ടായ രാഷ്ട്രീയ സാഹചര്യം അദ്ദേഹത്തിൻ്റെ ഈ നേരത്തെ ഉണ്ടായിരുന്ന ബന്ധങ്ങളിൽ വലിയ വിള്ളൽ വീഴ്ത്തുകയും മറ്റും ചെയ്തിരുന്നു. വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ് കെ എൻ എ ഖാദർ അവതരിപ്പിക്കാൻ ശ്രമിച്ചതെന്ന് പറയുമ്പോൾ പോലും കേസരിയിൽ നടന്ന ചടങ്ങാണ്. ആർ എസ് എസ് നേതാക്കളുണ്ടായിരുന്നു. ആർ എസ് എസ് നേതാക്കളടക്കമുള്ള ആളുകൾ ചേർന്നാണ് അദ്ദേഹത്തിനെ പൊന്നാടി എണീച്ചതും ആദരിച്ചതും. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ലീഗ് അണികൾക്കും വലിയ അതൃപ്തി ഉണ്ടെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുന്നത്. ഏതായാലും പങ്കാളിത്തം കെ എൻ എ ഖാദറിന് കുരുക്കാകും എന്ന് തന്നെയാണ് സൂചന. സന്ദീപ് തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.